നമുക്ക് രാവിലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വന്നാണ് കണ്ടില്ലേ, പ്രൊഡക്റ്റ് ഇവിടെ ആക്കണം, വലിയ പ്രൊഡക്റ്റ് ആണ്, ബിഗ് പ്രൊഡക്റ്റ്. ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഹ്യൂജ് ബോക്സ് ആണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത എന്താ അറിയോ, ഇതാരാ കുഞ്ഞോളെ? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, ഇതാരാ? വലിയ ആരെങ്കിലും ആണോ? പൂല് വരച്ചല്ല, ഇത് വലിയ ആരെങ്കിലാണ്. ഞങ്ങള് ക്ഷമിക്കാൻ, ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവായിട്ടാണ്. ഇതെന്താ ക്യു ആർ കോഡാണ് ഗൈസ്. ഓ, ഇതെന്തോ ക്യു ആർ കോഡാണ്. എനിക്ക് ഒന്ന് മൊബൈലിൽ സ്കാൻ ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു. യോ, വാട്ട് ഈസ് അപ്പ് ഗൈസ്, വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. ഓ, ഉറക്കപ്പിച്ചിലാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഉറങ്ങുന്നോടത്തുനിന്ന് കൊറിയർകാർ വന്ന് എന്നെ വിളിച്ചുണർത്തി കണ്ടന്റ് ഒന്നും കൂടെ റെഡിയായി ഇരുന്നില്ലേ ഗൈസ്. ഓക്കെ, അത് സെറ്റ് ആവട്ടെ. അവർ വെച്ച് വലിയൊരു ബോക്സ് ഉണ്ട്. സോ ബോക്സ് എന്താണെന്ന് കണ്ടിട്ട് ഒന്നും മനസ്സിലായി ഗൈസ്. ഏതോ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ ബോക്സ് മെള്ളിന്, അതൊക്കെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യണം, ചായ കുടിക്കണം, പല്ല് തേക്കണം, അങ്ങനെ കുറെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഡ്യൂഡിക്ക് ചാനൽ തുടങ്ങണ കേട്ടപ്പോൾ ഒരുപാട് പേര് ഫേക്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഡ്യൂഡിക്ക് നിലവിൽ ഇപ്പം ചാനലൊന്നുമില്ല. ഞാൻ എന്താ വീഡിയോ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ഡ്യൂഡിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞ ശേഷം ചാനൽ തുടങ്ങിയതിന്റെ ശേഷം ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ അത് വരെ ഉള്ളതൊക്കെ ഫേക്ക് ആണ്. ഓക്കെ, ഞാൻ എന്റെ ചാനലിലൂടെ പറയും ഡ്യൂഡിന്റെ ചാനൽ. ഓക്കെ, അപ്പോൾ മാത്രം വിശ്വസിച്ചാൽ മതി. ഓക്കെ, ഇന്ന് നോക്കാം, നമ്മൾ അലക്സ മഞ്ഞ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. എന്താ സംഭവം അല്ലെങ്കിൽ കത്തുന്നുണ്ട്. പിന്നെ നമ്മളെ ഗിംബിൾ ഇതാക്കിയിട്ട് ചാർജിലാണ്. പിന്നെ നമ്മളെ ഡീബോട്ട് നോക്കണോ? ആസ്ക് ഡീബോട്ട് ക്ലീൻ മൈ റൂം. മര്യാദ ക്ലീൻ ചെയ്യാൻ പറഞ്ഞോ, ഞാൻ വരുമ്പോ ക്ലീൻ ചെയ്യണോ? ഓക്കെ, ഞാൻ വരാം. ടാറ്റാ ഡീബോട്ട്, ബൈ ബൈ, സി യു. ഗൈസ്, നമ്മളെ അടിപൊളി ടി വി ഇതാക്കണ. ആഹാ, എന്താ രസം കാണാൻ, നല്ല വാൾപേപ്പർ ഗൈസ്. നമ്മളെ സ്വന്തം ഡ്യൂഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹൗ ആർ യു ഡ്യൂഡി, എന്തൊക്കെയുണ്ട് വിശേഷം? ഡ്യൂഡിന്റെ ചാനലുണ്ട്, ആയിപ്പോ കൂടുതൽ. അയ്യാ പറഞ്ഞു, അയ്യാ പറഞ്ഞു, ഫേക്ക് ഒക്കെ പറഞ്ഞു. ഡ്യൂഡി ഇപ്പൊ തുടങ്ങിയിട്ടില്ല, തുടങ്ങി കഴിഞ്ഞിട്ടില്ല, ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാൻ ഡ്യൂഡി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. കാരണം വലിയൊരു പ്രൊഡക്റ്റ് ഇതാക്കണ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ട്. എന്താ എനിക്കറിയില്ല, ശരിക്കറിയാം, ഞാനല്ലേ ബുക്ക് ചെയ്തത്. സോറി, അൺബോക്സ് കൈ തട്ടിപ്പോയി. ഡ്യൂഡി ഇതാക്കണ അത് സാഹസികമായി നിൽക്കുന്നു. ഡ്യൂഡിക്ക് എന്നെ അൺബോക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു, രാവിലെ തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ യാ, കത്തിയെടുക്കൂ. ഏ ഡ്യൂഡി ഇൻ ടെറർ മോഡ്. ഏയ് മഹേന്ദ്ര ബാഹുബലി, കട്ടപ്പ കുത്തിക്കൊല്ലു ഞാളെ. എന്താടി ഇത്, നല്ല മൂർത്തുണ്ടല്ലോ കത്തിക്ക്. ഏയ് പെട്ടി എങ്ങനെയൊക്കെ വൃത്തിയിലാക്കാൻ കഴിയും, അങ്ങനൊക്കെ ആക്കി. ആ നന്നായി ഞാളെ, വളരെ നന്നായി. ഗൈസ്, ഇത് എൽ ജിന്റെ LG UHD മോണിറ്റർ വിത്ത് ഫോക്കസ് സപ്പോർട്ട്, 27 UK 650 68 cm. ഗൈസ്, ഹൈലി ക്വാളിറ്റിയുള്ള സാധനമാണ്. എന്തെനിക്ക് നോക്കട്ടെ, കയ്യോ നോക്കട്ടെ. എന്താ എന്റെ ആ ഒരു ബാഹുബലിന്റെ പൊക്ക്. ആ റെഡി റെഡി, ആ പോരട്ടെ. സോറി സോറി, മല്ല വെക്കെ, മല്ല വെക്കട്ടെ നിനക്ക് പൊട്ടിക്കല്ലേ. ഓക്കേ ബേബി, ടവർ പെട്ടികൾ എപ്പോഴും ഡ്യൂഡിയൊക്കെ ഉണ്ട്, നമ്മൾ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ദി ക്വാളിറ്റി ബോക്സ് ആണ് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. എന്തോന്ന് കത്തി അടി, ഇത് കത്തിക്ക് പേര് ദോഷം ഉണ്ടാക്കല്ലോ. ഏ നീ ഉണ്ടാവും വേറെ കത്തി എന്തിനൊക്ക അടിപൊളി സിനിമകൾ. സോ ദിസ് ഈസ് ദി ഓ, ഈ ഭാഗം അപ്പുറത്തെ ഭാഗമാണ്. ഈ പറഞ്ഞ ടൈം ഇതിന്റെ വയറൊക്കെ വൈറ്റ് കളറാണ് ഗൈസ്. ഓക്കെ, പെട്ടെന്ന് തന്നെ പൊടി പിടിച്ചിട്ട് കേടാണ്. വൈറ്റ് പ്രശ്നമില്ല, മൊത്തം വരുന്നത് ഇതൊക്കെ വൈറ്റ് ചെയ്യാൻ ആദ്യം കാണാ. ഇതിന്റെ വൈറ്റ് ആയിട്ട് എന്താ ഇപ്പൊ മോണിറ്ററും വൈറ്റ് ആണോ നോക്കാം. ബ്ലാക്ക് മതിയിരുന്നു, ബ്ലാക്ക് ആകുമ്പോ ഒരു എന്താ പറയാ ഡീസന്റ് ആയിരുന്നു അല്ലേ. ഡീസന്റ് പൊടി പെട്ടെന്ന് ആവല്ലോ. സ്റ്റാൻഡ് അടിപൊളിയാ, സ്റ്റാൻഡ് വളഞ്ഞിട്ടുള്ള സ്റ്റാൻഡ് ഗൈസ്, വളഞ്ഞിട്ടുള്ള സ്റ്റാൻഡ്. എന്തായാലും പൊടിച്ചില്ലേ നമുക്ക്. ഇനി മോണിറ്റർ ആണേ, മോണിറ്റർ തരാൻ. ആ ഇത് സ്റ്റാൻഡ് ആണല്ലോ അല്ലേ. അതെ അതെ അതെ. ഓ, ഇതെനിക്ക് മറ്റേ മോഡൽ തന്നെയാണ്, ഇത് ഇങ്ങനെ വെൽക്കാൻ കഴിയുന്നു. ഓക്കെ, വൈറ്റ് ആണ്. ഓ വൈറ്റ്, അമ്പോ ഇത് ഇതല്ലോ, ഞാൻ ഓർഡർ ചെയ്തതല്ലോ. ഇത് ഇത് വേറൊരു ഇത് കോട്ട് എന്താണല്ലോ ഓർഡർ ചെയ്ത്. ഞാൻ ഓർഡർ ചെയ്തല്ലോ, ഞാൻ വേറൊരു സാധനം
മാതിരി ഓർഡർ ചെയ്തത് അതായത് ഫോർക്ക് തപ്പിടാ നോക്കി ഓർമ്മയില്ല നോക്കത് ഭംഗി ഉണ്ടോന്ന് ഭംഗി കുഴപ്പമില്ല ഭംഗി അല്ല ബാക്കിൽ തരുത് വെറൈറ്റി ഞാൻ ഇതുവരെ ഇങ്ങനെ തരുത് കണ്ടില്ല എട്ടുക്ക നമ്മളുള്ളത് ഫുള്ള് വ്യത്യാസ അയവ പൊളി പൊളി സംഭവം കിടുക്കിട്ടോ സംഭവം മറ്റേ നമ്മളെ മോണിറ്ററും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി ഈ ഒരു ആംഗിൾ തന്നെ കറക്റ്റ് ഇതിന് വേണ്ട വന്നില്ല ശരിക്കൊരു കട്ട ഒരു അടിപൊളി ലുക്ക് ഒക്കെ ചെയ്യ ഒക്കെ ചെയ്യ തൊടല തൊടല ഒക്കെ റെഡി ആക്കി വെച്ചതാ ഏതാ ക്വാളിറ്റി ഗൈസ് എന്റെ പോലെ സീന് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് അടിപൊളി കോരി വേറെ റഷില്ല ഏ കണ്ടില്ലേ പറക്കണൊക്കെ കണ്ടില്ലേ കറക്റ്റ് കറക്റ്റ് അത് കാണുന്നത് കുഞ്ഞു എന്ത് തോന്നുന്നു നമ്മളെ ക്വാളിറ്റി പറ്റി അത് 144 എന്താ ഹെഡ്സെറ്റ് മോണിറ്റർ ഗെയിമിംഗ് ഒക്കെ സെയിം ആണ് ഒക്കെ സെയിം എന്താ പറയാ വലിപ്പമാണ് പക്ഷെ ഇത് ഞാൻ പറഞ്ഞ ഇത് സിനിമ കാണാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയുണ്ട് അതുപോലെ തന്നെ ഇതില് FPS ഗെയിം അതായത് ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ കഴിയും അത് നല്ല ഭയങ്കര സ്മൂത്ത് ആണ് പക്ഷെ ഇതില് റേസിംഗ് ഗെയിംസും അതുപോലെ ഭയങ്കര HD അല്ല 4K ക്വാളിറ്റിയിൽ നമുക്ക് റേസിംഗ് ഗെയിംസ് കളിക്കാം ലൂടി പാമ്പ് കോണി കളിക്കാൻ നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ചമ്പം വേറെ ലെവലാട്ടെ വിചാരിച്ച മാറിയല്ല നല്ല ക്വാളിറ്റി നല്ല ഷാർപ്പാണ് ഇനി ഈ കർട്ടൻസ് ഒന്ന് മാറ്റിയാലേ ഒരു വെളിച്ച ഒരു ഭംഗി കിട്ടുള്ളൂ ഗൈസ് അവിടെ ഇട്ടുകൊണ്ട് ഒരു രസം കിട്ടില്ല മോണിറ്റർ വേറെ മേടിച്ച് വെച്ചാല് സ്റ്റിയറിംഗ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോ നമ്മളിപ്പോ VR വെച്ചാൽ നമ്മൾ ഇങ്ങനെ നോക്കി കളിക്കേണ്ടി വരും കാരണം ഇവിടുന്നാണ് ഡിസ്പ്ലേ വരുന്നത് അതുകൊണ്ട് ഇവിടെ വെച്ചാൽ ഇക്ക എഡിറ്റ് ചെയ്യുമ്പോ ഊരി മാറ്റി മാറ്റി ഇതൊരു പണിയാവും അതുകൊണ്ടാണ് നമ്മൾ വേറെ മോണിറ്റർ വെച്ചത് ഉണ്ടായിട്ടും വേറെ വെച്ചതല്ല അതുകൊണ്ട് പ്രശ്നമില്ല ഇപ്പൊ VR വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണിക്കാം സിമ്പിൾ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി കുറച്ച് കാര്യങ്ങൾ വേറെ നിന്ന് കുറച്ച് പ്രൊഡക്റ്റും കൂടി എത്താണ്ട് സ്വന്തം മൊത്തം അൺബോക്സിംഗ് ആക്കാൻ വിചാരിച്ചു പക്ഷെ രാവിലെ പ്രൊഡക്റ്റ് എത്തി വിചാരിച്ചു ഓക്കെ ഇന്ന് കുറെ പ്രൊഡക്റ്റ് പക്ഷെ ഇതുവരെ ആയിട്ട് ബാക്കിയൊന്നും എത്തിയിട്ടുണ്ട് ഔട്ട് ഓഫ് ഡെലിവറി ആണ് പക്ഷെ ഒരുപാട് കാത്തു നോക്കി പ്രൊഡക്റ്റ് എത്തുന്നത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസം കുറച്ച് നേരം കഴിഞ്ഞാലായിരിക്കും എത്തുക ഓക്കെ ഫോക്കസ് അല്ലേ ഞാൻ എന്നെ നമ്മളെ മോണിറ്റർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണ്ടില്ല മോണിറ്റർ ഓഫ് ആണ് വേറെ ഒന്നുമില്ല ഇത് മൂന്നും കൂടി വർക്ക് ചെയ്യുമ്പോൾ അഡാപ്റ്റർ ഉണ്ട് അതൊന്ന് വരണം ഗൈസ് ഇന്ന് കുറെ സാധനങ്ങൾ വരാണ്ട് കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരാം എന്നാൽ മാത്രം മൂന്നെണ്ണം കൂടി വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ അതാണ് കുറച്ചുകൂടി രസമല്ലേ അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ എന്താ പറയാ എന്റെ ജോലിക്ക് വേണ്ടി സെറ്റ് ആക്കണം അല്ലാതെ ഞാൻ പ്രകൃതി പ്രൈസ് കൊടുത്ത് സാധനം വാങ്ങി വെക്കല്ലോ ഇതൊക്കെ ഓരോന്നിന് ഓരോ ഉപകാരങ്ങളുണ്ട് ഓക്കെ ഓരോ മോണിറ്ററിന് ഓരോ തരം ഉപകാരങ്ങളുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നടുവിൽ നിൽക്കുന്ന മോണിറ്റർ 244 ഹെഡ്സ് ആണ് ഷൂട്ടിംഗ് ഗെയിം കളിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര FPS കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഒന്ന് സിനിമ കാണാനും അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല കളറുള്ള മോണിറ്റർ വേണം അത് SRGB ഒക്കെ 100% 99% ഉള്ള കുറെ സംഭവങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് മോണിറ്റർ പലതരം വാങ്ങുന്നത് ഫാസ്റ്റും SRGB കളർ പ്രൊഡക്ഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാനുള്ളത് സോ അതുകൊണ്ടാണ് വാങ്ങുന്നത് എനിവേ നാളെ കിടക്കാച്ചി വീഡിയോ കാണാം നാളെ കുറച്ച് പ്രൊഡക്റ്റ് കൂടെ എത്താണ്ട് പിന്നെ വേറെ കുറെ എന്റർടൈനിങ്ങും അങ്ങനത്തെ അടിച്ച് പൊളിച്ച് ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരെ ഓക്കെ ചാനൽ ചാനൽ പേരിട്ടില്ല മോളെ ചാനൽ ഓക്കെ പീസ് നാളെ സീ യു.